എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങളുടെ ക്രിസ്മസിനായുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നില്ലേ? നിങ്ങളുടെ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകണില്ലേ? എങ്കിൽ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ സെഗ്മെന്റുകളെ പരിചയപ്പെടാം. ആദ്യത്തെ സെഗ്മെന്റ് ആണ് എന്റെ കഥ. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് കളിമുറ്റം. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽ മാലാഖി. നാലാമത്തെ സെഗ്മെന്റ് ആണ് കുട്ടിപ്പാചകം. എങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ആദ്യത്തെ സെഗ്മെന്റ് ആണ് എന്റെ കഥ. ഇന്ന് എന്റെ കഥയിൽ ആരായിരിക്കും കഥ പറയാൻ വരുന്നത്? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്റെ കഥ. ആസ്ട്രലേഷൻ ഭൂഭാഗങ്ങൾക്ക് വെളിയിൽ കാണുന്ന ഒരേ ഒരു ഇന സഞ്ചി മൃഗമാണ് ഈ ഒപ്പോസം. സഞ്ചിമൃഗ കുടുംബമായ ഡൈഡെൻഫിഡയിലാണ് ഞങ്ങൾ ഉൾപ്പെടുന്നത്. അമേരിക്കയിൽ ടെക്സസിന്റെ ദക്ഷിണാർത്തി മുതൽ ലാ പ്ലേറ്റ താഴ്വര വരെയുള്ള സ്ഥലങ്ങളിൽ ദൃശ്യനിബിഡമായ എല്ലായിടത്തുമാണ് ഞങ്ങൾ ഉള്ളത്. ഫ്ലോറിഡ മുതൽ ഹാഡ്സൺ നദി വരെയും പടിഞ്ഞാറും മിസോറി വരെയുമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരിനം ഒപ്പോസമാണ് വെർജീനിയൻ ഒപ്പോസം. ഒരു പൂച്ചയോളം വലുപ്പമുള്ള ഇതിന്റെ ശരീരം ചാരനിറം കലർന്ന വെള്ള രോമത്തിൽ ആവൃതമായതാ. ആകാരസാദൃശ്യമുള്ള ഇതിന് കൂർത്ത മൂന്തയും നീണ്ട രോമരഹിതമായ ചെടികളുമുണ്ട്. നീണ്ട രോമമില്ലാത്ത മാലിൽ ശൽക്കങ്ങളും ഉണ്ട് കൂട്ടുകാരെ. മരക്കൊമ്പിലും മറ്റും ചുറ്റിപ്പിടിക്കുന്നതിന് ഞങ്ങളുടെ വാൽ ഞങ്ങളെ ഏറെ സഹായിക്കും. ഞങ്ങളുടെ കയ്യിലും കാലിലും അഞ്ചു വിരലുകൾ വീതമുണ്ട്. മനുഷ്യന്റെ കയ്യിലെ തള്ളവിരൽ പോലെ മറ്റു വിരലുകൾക്ക് അഭിമുഖമായാണ് ഞങ്ങളുടെ കാലിലെ തള്ളവരൽ. പെൺ ഒപ്പോസത്തിന്റെ ഉദരത്തിൽ മുന്നോട്ട് തുറക്കുന്ന ഒരു വലിയ സഞ്ചിയുണ്ട്. ജനിച്ച ശേഷം കുഞ്ഞുങ്ങളെ അഞ്ചോ ആറോ ആഴ്ചകൾ വരെ ഈ സഞ്ചിക്കുള്ളിലാണ് അമ്മമാർ സൂക്ഷിക്കുന്നത്. തനിച്ചു നടക്കാറായ കുഞ്ഞുങ്ങൾ സഞ്ചിക്കുള്ളിൽ നിന്ന് പുറത്തു വന്ന് ഓടി നടക്കാൻ തുടങ്ങും. അമ്മയുടെ മുതുകിൽ കയറി സവാരി നടത്തുക എന്നത് കുഞ്ഞുങ്ങളുടെ ഇഷ്ട വിനോദമാണ്. ചില സ്പീഷീസുകളിൽ ഉദരസഞ്ചി കാണുകയില്ല. അവർ കുഞ്ഞുങ്ങളെ മുതുകിൽ കയറ്റിക്കൊണ്ടാണ് നടക്കാറുള്ളത്. കുഞ്ഞുങ്ങൾ വീണു പോകാതെ വാലുകൊണ്ട് ചുറ്റിപ്പിടിച്ചു വിരിക്കും. ശിശിരകാലം ആരംഭിക്കുന്നതോടെ ഞങ്ങളുടെ തൊലിയുടെ തൊട്ടു താഴെ ഒരട്ടിക്കാനത്തിൽ കൊഴുപ്പുണ്ടാകാറുണ്ട്. ഈ സമയത്ത് ഞങ്ങളുടെ മാംസം വളരെ സ്വാദുള്ളതായി തീരും. അതുകൊണ്ട് തന്നെ മനുഷ്യർ ഈ സമയത്ത് ഞങ്ങളെ ആഹാരമാക്കാറുണ്ട്. അമേരിക്കയുടെ തെക്ക് ഭാഗത്തുള്ള ജനങ്ങൾക്ക് ഒപ്പോസ വേട്ട എന്നത് പ്രിയപ്പെട്ട ഒരു വിനോദമാണ്. രാത്രിയിൽ പ്രാന്തരകൾ ഉപയോഗിച്ച് നായ്ക്കളുടെ സഹായത്തോടെയാണ് വേട്ടയാട്. ശത്രുക്കൾ ഉണ്ടെന്നറിഞ്ഞാൽ ഞങ്ങൾ ഒരു സൂത്രം പ്രയോഗിക്കും. മരത്തിൽ നിന്നും പിടിവിട്ട് ചത്തതുപോലെ നിലത്ത് വീഴും. സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ഒരു ഉപായമാണിത്. ഞങ്ങളെ കൊന്നതിനാൽ ഇഷ്ടപ്പെടുന്ന പല വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ഉപായം ഞങ്ങളെ ഏറെ സഹായിക്കാറുണ്ട്. പകൽ സമയങ്ങളിൽ വൃക്ഷത്തലപ്പുകളിൽ മറ്റും കഴിച്ചുകൂടുന്ന ഞങ്ങൾ രാത്രിയാകുന്നതോടെ ആഹാരം തേടിയിറങ്ങും. പലതരം പഴങ്ങൾ, കീടങ്ങൾ, ചെറിയ ചെറിയ ഇഴജന്തുക്കൾ, പക്ഷികളുടെ മുട്ടകൾ എന്നിവയാണ് ഞങ്ങളുടെ ഭക്ഷണം.
കൂട്ടുകാരിനി എന്റെ ശാസ്ത്രീയ വർഗീകരണം എഴുതിയെടുത്തു. ഇതൊക്കെ കൂട്ടുകാരെ ഈ ഒപ്പോസത്തിന്റെ കഥ. കൂട്ടുകാരെ, ഇന്നത്തെ എന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റാണ് കളിമുറ്റം. ഇന്ന് അനന്യ നമ്മ എന്ത് ക്രാഫ്റ്റ് ആയിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കളിമുറ്റം. കൂട്ടുകാരെ, ക്രിസ്മസ് ഒക്കെ ആയില്ലേ, ഇനി നമുക്ക് വീട്ടിൽ തൂക്കിയിടാൻ ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ പഠിച്ചാലോ? അതാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് കളർ പേപ്പേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ നിങ്ങൾക്ക് എടുക്കാം. അടുത്തതായി നമുക്ക് വേണ്ട സിസേഴ്സ്, പേപ്പർ പഞ്ച്, സ്കെയിൽ, പെൻസിൽ, പശ, നൈഫ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായി നമുക്ക് പേപ്പർ എടുക്കാം. ആദ്യമായി നമുക്ക് ഈ പേപ്പർ ഈ വശത്തോട്ട് മടക്കാം. ഇനി നമുക്ക് പെൻസിലും കൊണ്ട് വരയ്ക്കാം. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ട് മടക്കുക. ഇനി നമുക്ക് ഈ നടുഭാഗത്ത് 1 സെന്റിമീറ്റർ വരയ്ക്കാം. നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഇതേ പശ തേക്കാം. സ്റ്റാറിന് ഒരു കാലായി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ 4 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. ഒരു സൈഡ് ഉള്ളിലേക്ക് കയറ്റി വേണം മടക്കാൻ. ഇനി നമുക്ക് ഈ നടുഭാഗത്ത് 1 സെന്റിമീറ്റർ വരെ വരയ്ക്കാം. ഈ പേപ്പറിന്റെ 3 വശത്തായിട്ട് 1 സെന്റിമീറ്റർ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി
ഇനി നമുക്കിത് മടക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പേപ്പറുകൾ മടക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പേപ്പറിന്റെ മുകൾ ഭാഗം മടക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇതിന്റെ ഒരു സൈഡ് മാത്രമേ നിങ്ങൾ കട്ട് ചെയ്യാവൂ. സൂക്ഷിച്ച് കട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഹോളിടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഹോളിടാം. ഇനി നമുക്ക് ബാക്കി പേപ്പറിലും ഹോളിടാം. അങ്ങനെ നമ്മൾ എല്ലാ പേപ്പറിലും ഹോളിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാറിന്റെ കാലുകൾ തമ്മിൽ ഒട്ടിച്ചെടുക്കാം. കുറച്ച് പശയെ നിങ്ങൾ തേക്കാവൂ. നമുക്ക് ബാക്കി കാലുകളും ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റാർ റെഡി ആയി കഴിഞ്ഞു. കണ്ടോ കൂട്ടുകാരെ, എന്തെളുപ്പത്തിലാണ് ഞാൻ ഈ സ്റ്റാർ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. കൂട്ടുകാരെ, അനന്യ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ച് വീട് ഡെക്കറേറ്റ് ചെയ്യണേ. എങ്കിൽ നമുക്ക് അന്നമോളുടെയും കാവൽമാലാഖയുടെ അടുത്തേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽമാലാഖയും. ഇന്ന് അന്നമോളുടെ സംശയം എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അന്നമോളും കാവൽമാലാഖയും. എന്തുണ്ട് അന്നമോളെ വിശേഷം? സുഖം തന്നെ മാലാഖയെ. എന്താണാവോ എന്റെ അന്നമോളെ കുഴക്കുന്ന ഇന്നത്തെ സംശയം? ഈ മൊബൈൽ ഫോൺ ഏത് രാജ്യക്കാരാ മാലാഖയെ ആദ്യം കണ്ടുപിടിച്ചത്? ജപ്പാൻകാരാ അന്നമോളെ. ഏത് വർഷമായിരിക്കും മാലാഖയെ അത്? 1970s. അന്ന് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഫോണുള്ള വീടുകൾ കുറവായിരുന്നു. തിരുവനന്തപുരത്തു നിന്ന് കോഴിക്കോട്ടേക്ക് വിളിച്ച് സംസാരിക്കണമെങ്കിൽ പോലും ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നേരത്തെ ബുക്ക് ചെയ്ത് മണിക്കൂറുകൾ കാത്തിരിക്കണമായിരുന്നു. ലാൻഡ് ഫോൺ പോലെ കമ്പിയോ വയറോ ഇല്ലാതെ റേഡിയോ ഫ്രീക്വൻസിയിലൂടെ ഓപ്പറേറ്ററുടെ നെറ്റ്വർക്കുമായി ബന്ധം സ്ഥാപിച്ചാണ് സന്ദേശവിനിമയം മൊബൈൽ ഫോണിലൂടെ നടത്തുന്നത്. ഇന്ത്യയിൽ മൊബൈൽ ഫോൺ വന്നത് എന്നാ മാലാഖയെ? 1990s അവസാനത്തിൽ. പിന്നീട് 2000 മൊബൈൽ ഫോൺ സേവനങ്ങൾ 10x വർദ്ധിച്ചു. ടെക്സ്റ്റ് മെസ്സേജിംഗ്, MMS, ഇമെയിൽ, ഇന്റർനെറ്റ്, ഓഡിയോ വീഡിയോ സൗകര്യങ്ങൾ, വീഡിയോ ഗെയിമുകൾ, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി എന്നിവയൊക്കെ മൊബൈൽ ഫോണിനെ സ്മാർട്ടാക്കി മാറ്റി. പോക്കറ്റിൽ ഒതുങ്ങുന്ന വലുപ്പമേ ഉള്ളൂ ഇന്നത്തെ ഏതൊരു മൊബൈൽ ഫോണിനും. എന്നാൽ മൊബൈൽ ഫോണിന്റെ തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല. വലിപ്പത്തിലും രൂപത്തിലും ഇഷ്ടികയെ ഓർമ്മിപ്പിക്കുന്ന ഗമണ്ടൻ ഒരു കാരണവരാണ് മൊബൈൽ കുടുംബത്തിലെ മുതുമുത്തച്ഛൻ. അതിന്റെ പേര് എന്താ മാലാഖയെ? ഡൈനാടാക് 8000X.
ആരാ മാലാഗെ ഡൈനാട്ട കണ്ടുപിടിച്ചത്? അമേരിക്കയിലുള്ള മോട്ടറോള കമ്പനിക്ക് വേണ്ടി ജോൺ എഫ് മിച്ചലും മാർട്ടിൻ കൂപ്പറുമാണ് ഈ ഫോൺ രൂപകൽപ്പന ചെയ്തത്. ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോണായി അറിയപ്പെടുന്ന ഇത് തന്നെയാണ് 1983 ആദ്യമായി വിപണിയിലിറങ്ങിയ ഫോണും. അതിന്റെ ഭാരം എത്രയായിരുന്നു മാലാഗെ? 2 കിലോ. അതുകൊണ്ട് തന്നെ ഇഷ്ടിക പോലെ ഉണ്ടായിരുന്ന ആ മൊബൈൽ ഫോണിനെ കട്ട ഫോൺ എന്നൊരു കളിപ്പേരും ആ ഫോണിനുണ്ടായിരുന്നു. എന്നാൽ 1917 ഫിൻലാൻഡിലെ സാങ്കേതിക വിദഗ്ധനായ എറിക് ഡിഗർസ്റ്റേർഡ് പോക്കറ്റിൽ ഒതുങ്ങുന്നതും മടക്കാനാവുന്നതുമായ ടെലിഫോണിന്റെ പേറ്റന്റ് നേടുകയുണ്ടായി. വളരെ നേർത്ത കാർബൺ മൈക്രോഫോണുകൾ അതിൽ ഉപയോഗിച്ചിരുന്നു. ലോകത്തിലെ ആദ്യ സെൽഫോണായ ഡൈനാടെക്കിന്റെ വില എത്രയായിരുന്നു മാലാഗെ? $3,995, അതായത് 2,50,000 രൂപ. എന്റെ അമ്മോ, മൊബൈലിലെ ആദ്യ ജനറേഷനായിരുന്ന ശൂന്യ തലമുറ അഥവാ 0G 1973 ആദ്യത്തെ മൊബൈൽ കണ്ടുപിടിച്ചത് മുതൽ 1980 പകുതി വരെയായിരുന്നു ഈ തലമുറയുടെ കാലം. പിന്നീട് വന്നതാണ് 1G. 1991 വരെയായിരുന്നു 1G നിലനിന്നത്. അക്കാലത്ത് ഡെൻമാർക്ക്, ഫിൻലാൻഡ്, നോർവേ, സ്വീഡൻ എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിച്ച് നോർഡിക് മൊബൈൽ ടെലിഫോൺ സംവിധാനം നിലവിൽ വന്നു. 2G എന്തായിരുന്നു മാലാഗെ? ആദ്യത്തെ മൊബൈൽ നെറ്റ്വർക്ക് ആയിരുന്നു അത്. GSM നിലവാരത്തിലുള്ള സെല്ലുലാർ ടെലിഫോൺ നെറ്റ്വർക്കാണ് 2G. 1G അനലോഗ് രീതിയിൽ ഉപയോഗിച്ചിരുന്ന റേഡിയോ സിഗ്നലുകൾ 2G ഡിജിറ്റലായി മാറി. മൊബൈൽ ഫോണിൽ ആദ്യമായി ഡാറ്റ സേവനം ലഭ്യമാക്കിയത് 2G ആണ്. അതേ തുടർന്ന് SMS ടെക്സ്റ്റ് മെസ്സേജുകളും ചിത്ര സന്ദേശങ്ങളും അയക്കാമെന്നായി. പിന്നീട് 2G സംവിധാനത്തിൽ വന്ന പരിഷ്കാരങ്ങളാണ് 2.5G, 2.75G എന്നിവയൊക്കെ. ഇന്നും ലോകത്തിന്റെ പല ഭാഗത്തും 2G നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോ 3G ആമാലാഗേ? 2001 ഒക്ടോബറിൽ ജപ്പാനിലാണ് ആദ്യമായി 3G സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചത്. അതിവേഗ മൊബൈൽ ഇന്റർനെറ്റ്, മൊബൈൽ TV എന്നിവയൊക്കെ ഫോണിൽ ലഭ്യമാക്കിയത് 3G ആണ്. 4G പ്രത്യേകതകൾ എന്തൊക്കെയാമാലാഗേ? ഹൈ ഡെഫിനിഷൻ മൊബൈൽ TV, 3D ടെലിവിഷൻ എന്നിവയൊക്കെയാണ് 4G. എന്നാ മാലാഗെ 4G നിലവിൽ വന്നത്? 2009 ഡിസംബറിൽ സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലാണ് 4G സാങ്കേതിക വിദ്യ ആദ്യമായി നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യമായി 4G വിദ്യ കൊണ്ടുവന്നത് എയർടെൽ കമ്പനിയാണ്. 5G മാലാഗെ? അത് വരുന്നതേ ഉള്ളൂ അന്ന മോളെ. ഉയർന്ന ഡാറ്റ വിനിമയവും കുറഞ്ഞ ബാറ്ററി ഉപയോഗവുമാണ് 5G പ്രത്യേകത. ഇനി മൊബൈൽ ഫോണിൽ ഇടുന്ന സിം എന്താണെന്ന് അന്നമോൾക്ക് അറിയാമോ? ഇല്ലല്ലോ മാലാഗെ. സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മോഡിക്യൂൾ എന്നതിന്റെ ചുരുക്കെഴുത്താണ് സിം. നിങ്ങൾ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന നമ്പർ യഥാർത്ഥത്തിൽ സിം കാർഡിന്റെ നമ്പറാണ്. 1991 ഫിൻലൻഡിലെ മൊബൈൽ നെറ്റ്വർക്കായ റേഡിയോ ലിൻജിയാണ് സിം കാർഡ് ആദ്യമായി ഉപയോഗിച്ചത്. ചൈന, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ GSM നെറ്റ്വർക്കിന് പകരം CDMA എന്ന പ്രത്യേക നെറ്റ്വർക്കാണ് നിലവിലുള്ളത്. അതിൽ സിം കാർഡിന്റെ സ്ഥാനത്ത് RUIM എന്ന മൈക്രോ ചിപ്പാണ് ഉപയോഗിക്കുന്നത്. മമ്മി വിളിക്കുന്നുണ്ടല്ലോ മാലാഗെ. എന്നാ അന്നമോള് പോയിട്ട് മറ്റൊരു സംശയമായിട്ട് വായോ. ശരി മാലാഗെ, ബായ്. ബായ് അന്നമോളെ. കൂട്ടുകാരെ, അന്നമോളുടെ സംശയം കാരണം നമ്മൾക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റാണ് കുട്ടിപ്പാചകം. ഇന്ന് മീര നമ്മെ എന്ത് വിഭവമായിരിക്കും ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കുട്ടിപ്പാചകം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്വാഷ് കുടിക്കാൻ ഇഷ്ടമല്ലേ? അപ്പൊ നമുക്കിന്ന് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി ലഭിക്കുന്ന പാഷൻ ഫ്രൂട്ട് വെച്ച് ഒരു സ്ക്വാഷ് ഉണ്ടാക്കാൻ പഠിക്കാം. ടേസ്റ്റിയും ഹെൽത്തിയുമായ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ആണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് പാഷൻ ഫ്രൂട്ട് പൾപ്പാണ്.
ഇത് പാഷൻ ഫ്രൂട്ടിന്റെ വെള്ളത്തൊലി ഇല്ലാതെ പൾപ്പ് മാത്രം എടുത്ത് വെച്ചതാണിത്. പഞ്ചസാര 1/2 കപ്പ്, നാരങ്ങ 1 എണ്ണം, വെള്ളം 1/2 കപ്പ്. എങ്കിൽ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായി നമുക്ക് പാഷൻ ഫ്രൂട്ടും വെള്ളവും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കൂട്ടുകാരെ, മീര ഉണ്ടാക്കിയ വിഭവം നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ നിങ്ങൾ ഇത് വീട്ടിൽ ചെയ്തു നോക്കണേ. കൂട്ടുകാരെ, ഇന്നത്തെ കിളിക്കൂടിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുതേ. അതിനായി ഞങ്ങളുടെ അഡ്രസ്: ദ പ്രൊഡ്യൂസർ, കിളിക്കൂട്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, പിൻ 6803-09. ഫോൺ 8606-46-00-33. kilikoodgtv@gmail.com. കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഇതിലും നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വരും. അതുവരെ ബൈ.